അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എം എ റഹ്മാൻ്റെ ലെറ്റർ ഫ്രം ദ മദർ ഓഫ് നെഞ്ചമ്പറമ്പൂ ടു ദ സുപ്രീം കോർട്ട് എന്ന് പറയുന്ന പാഠമാണ്. ഇതൊരു ലെറ്ററാണ്, അഥവാ സുപ്രീം കോടതിയുടെ മുമ്പിൽ, സുപ്രീം കോടതിയുടെ മുന്നിൽ ഹാജരാക്കുന്ന ഒരു ലെറ്ററാണ്. ഈ ഒരു ലെറ്ററിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നാട്ടിലുള്ള ഓരോരുത്തരും അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഈ നെഞ്ചമ്പറമ്പു എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഓരോരുത്തരും അനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെയും എൻഡോസൾഫാൻ കാരണം അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചാണ്. അപ്പം ഫസ്റ്റ് തന്നെ ഈയൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് കണ്ണും ഇല്ലാതെ ജനിച്ച കുട്ടി മരിച്ചു എന്ന ഒരു ന്യൂസ്, അഥവാ മമതൻ്റെയും നാരായണൻ്റെയും, അഥവാ അടൂരുള്ള കൈത്തോട് അടൂരുള്ള മമതൻ്റെയും നാരായണൻ്റെയും മകൻ, ഫസ്റ്റത്തെ പ്രസവത്തിലുണ്ടായ മകൻ രണ്ട് കണ്ണുകളും ഇല്ലാതെയാണ് ജനിച്ചത്. ജനിച്ച പാട് തന്നെ എൻഡോസൾഫാൻ ബാധകമായിട്ട് മരിച്ചു. പിന്നെ അവരുടെ സെക്കൻഡ് സൺ എന്ന് പറയുന്നത് 9 വയസ്സാണ്, അവൻ നവീൻ എന്നാണ് പേര്. ഇത് ഈ കുട്ടി എന്താണ് എൻഡോസൾഫാനിൽ വിക്ടിമാണ്. അതുപോലെ തന്നെ അവരുടെ അടുത്ത ബർത്തിൽ ഉള്ള ആളാണ് നാഗേഷ്, അവനും സ്ട്രിക്കനാണ്. പിന്നെ അടുത്തത് ഒരു ട്വിൻസ് ആയിരുന്നു, പക്ഷേ ട്വിൻസ് എന്താണ് എൻഡോസൾഫാൻ കാരണം ജനിച്ച പാട് തന്നെ മരിച്ചുപോയി. ഈ ഷാഫി തെരുവത്ത് എന്ന് പറയുന്ന ആളാണ് മറ്റേ രണ്ട് കണ്ണുമില്ലാത്ത കുട്ടിയുടെ ഫോട്ടോ എടുത്ത് ഇതിൽ പബ്ലിഷ് ചെയ്തിരുന്നത്. അന്ന് ഗവൺമെൻറ്റിന് മുന്നിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ആക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇതിന് എതിരെ, ഈ ഒരു എൻഡോസൾഫാൻ്റെ പ്രശ്നങ്ങൾക്കെതിരെ ഗവൺമെൻറ് എന്തുകൊണ്ട് ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യമായിട്ടാണ് ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വിക്ടിംസിന് അവരുടേതായ ഗ്രാൻഡുകളൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു നിലക്കാണ് അവർ മുന്നോട്ട് വരുന്നത്. പലപ്പോഴും പല പേരൻസും അവരുടെ കുട്ടികളെ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, MTP ഉപയോഗിച്ച് കഴിഞ്ഞ് അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. കാരണം അവരൊക്കെ പേടിക്കുകയാണ്, നെഞ്ചമ്പറമ്പിലുള്ള സ്ത്രീകളൊക്കെ പേടിക്കുകയാണ്. അവർക്ക് ഉണ്ടാകുന്ന മക്കൾ ഈ എൻഡോസൾഫാൻ ബാധിച്ച് അവരെ ജീവിതകാലം മുഴുവൻ നോക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുമോ എന്ന് പേടിച്ച് പലരും അബോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ എൻഡോസൾഫാൻ വിക്ടിംസിനെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ പാർട്ടികളും, രാഷ്ട്രീയ പാർട്ടിക്കാരും ഒന്നും ഒരു ശ്രദ്ധാപൂർവം നോക്കുന്നില്ല. അവരെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ 2000 കോടതി ഉത്തരവ് പ്രകാരം എൻഡോസൾഫാൻ നിരോധിച്ചിട്ടുണ്ട്. അന്ന് തന്നെ അവിടെ നിന്നും എല്ലാ എൻഡോസൾഫാനും റിമൂവ് ചെയ്യാനുള്ള ഓർഡർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ആ ഒരു ഇന്ന് 2002 2012 ജനിക്കുന്ന കുട്ടികൾക്ക് വരെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതുമായിട്ടാണ് എം എ റഹ്മാൻ ഈ സ്ഥലത്തേക്ക് എത്തുന്നത്, ഒരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അവിടെ പോകുന്ന സമയത്ത് അച്യുതൻ മണിയൻ എന്ന് പറയുന്ന ആളെ കണ്ടു. അപ്പോൾ ആൾ 10 വർഷത്തോളം എൻഡോസൾഫാൻ മിക്സ് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എൻഡോസൾഫാനെ നിരോധിച്ച സമയത്ത് സുബായി മണിയൻ എന്ന് പറയുന്ന ആളാണ് ഇതിവിടെ കുഴിച്ചിട്ടത്, അഥവാ നെഞ്ചമ്പറമ്പിൽ തന്നെ ഇത് കുഴിച്ചിട്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ സുബായി മണിയൻ എന്ന് പറയുന്ന ആളെന്തല്ല, ഇപ്പം ജീവിച്ചിരിക്കുന്നില്ല. അങ്ങനെ ഇവർ ഈ സുബായി മണിയൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവരവിടുന്ന് സുബായ് മണിയൻ്റെ വീട്ടിൽ നിന്നും ഇവർ ഷൂട്ട് ചെയ്യാനൊന്നും സമ്മതിച്ചില്ല. കാരണം അവർക്ക് വിവരം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ പറത്തിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ നെഞ്ചമ്പറമ്പൂവിൻ്റെ ഹേർട്ടായിരുന്ന മിഞ്ചിപ്പടവ് മൗണ്ടെയിനിലാണ് ഈ പറയുന്ന എൻഡോസൾഫാൻ കുഴിച്ചിട്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നും വരുന്ന വെള്ളത്തിലും അവിടെ നിന്നും വരുന്ന ഊന്നേറുന്നതുമൊക്കെ ഈ എൻഡോസൾഫാൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എന്താകുന്നത്, ഇപ്പോഴും ഈ ഒരു അസുഖം എൻഡോസൾഫാൻ വരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് എ ഹ്യൂജ് സിമെൻറ്റ് ടാങ്ക് ഈസ് ഇൻ വിച്ച് എൻഡോസൾഫാൻ വാസ് ബറീഡ് ഇൻ സിറ്റുവേറ്റഡ് ഇൻ നെഞ്ചുപറമ്പ്. നെഞ്ചുപറമ്പിൽ എന്താക്കിയിട്ടുണ്ട്, ഒരു ഹ്യൂജ് ആയിട്ടുള്ള സിമെൻറ്റ് ടാങ്കിൻ്റെ ഉള്ളിലാണ് ഇതെന്താക്കിയിട്ടുള്ളത്, കുഴിച്ചിട്ടുള്ളത്. ഇപ്പം ഇത് ആ ഒരു പ്ലേസ് എന്താക്കിയിട്ടുണ്ട്, ഹെലികോപ്റ്ററിൻ്റെ
ഇതാക്കി മാറ്റി, ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള സ്ഥലമാക്കി മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്രയും അവരെന്താക്കിയിട്ടുണ്ട്, ഇതിൻ്റെ അടിയിൽ കുഴിച്ചിടുകയാണ് ചെയ്തത്, ഒരിക്കലും ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഒരു പുതിയ വില്ലേജ് ഉണ്ട്, ആ ഒരു വില്ലേജ് ഉണ്ടാകുന്നുണ്ട്. അഥവാ മമ്മച്ച എന്ന് പറയുന്ന ആൾ ഒരു കൈകോട്ട് കൊണ്ടും ഒക്കെ വെട്ടി വെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തോട് വെച്ച് ഒരു വെള്ളം ഇങ്ങോട്ട് ഇതാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്പെയ്ഡ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഒഴുകി പോകുന്ന വെള്ളത്തിനെ കൈത്തോട് ആക്കി കാണിച്ച് സൈഡിലേക്ക് ചിരിച്ച് വേറൊരു വില്ലേജിലേക്ക് അഥവാ സ്വന്തം മോള് ജീവിക്കുന്ന സ്ഥലത്തേക്ക് ഒരു വെള്ളച്ചാൽ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഈ ഹാജറിൻ്റെ ഒരു ചൈൽഡ് ജനിച്ചത് എൻഡോസൾഫാം വിക്ടിമായിട്ടാണ്. അൺനോർമൽ എൻലാർജ്ഡ് ഹെഡ് ആയിട്ടാണ് ജനിച്ചിട്ടുള്ളത്. ശരിക്കും ഈ ഒരു സ്ട്രീം, ഈ ഒരു വെള്ളം അച്ഛൻ അതായത് ഫാദർ കുട്ടിക്ക് ഹാജർക്ക് വേണ്ടിയിട്ട് ഒരു അനുഗ്രഹമായി ചെയ്തതായിരുന്നു. പക്ഷെ അതെന്തായിട്ടുണ്ട്, ഒരു ദുർഗന്ധമായി പോയ അവസ്ഥയാണ്. പിന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലുള്ളതും പല പല സെൻ്ററിൽ വലിയ വലിയ സ്റ്റഡീസ് നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ എൻഡോസൾഫാൻ്റെ പ്രസൻസ് ഉണ്ടെന്നും ഇവിടെ നിന്നും ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ഒരു ആക്ഷൻസ് ഉണ്ടായിട്ടില്ല, എടുത്തിട്ടില്ല. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു പാടത്ത് നിന്ന് പറഞ്ഞതിന് ശേഷം കുറേ സർവേ റിപ്പോർട്ട്സും അവിടെ നിന്നും ഇങ്ങനെയൊക്കെ സർവേ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു സർവേ റിപ്പോർട്ട്സിനൊക്കെ ശേഷം അവസാനം ലാസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഈയൊരു ഇവർക്ക് ആവശ്യമായ സുപ്രീം കോടതി ഇവർക്ക് ആവശ്യമായ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണമെന്നും ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി നീതി ലഭിക്കുന്നതിലൂടെ അവർക്കുള്ള പ്രൊവൈഡിങ്സൊക്കെ ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ ഒരു കത്ത് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ